നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കോപ്പ അമേരിക്കയിലെ ക്വാർട്ടർ ഫൈനലിനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീൽ. നമുക്കറിയാം ചിലിയാണ് ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 5:30 ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പരിശീലനത്തിൽ 3 താരങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഡിഫൻഡർമാരായ എഡർ മിലിറ്റാവ്, അതുപോലെ തന്നെ റനാൻ ലോദി, ലിയോ ഓർട്ടിസ് എന്നിവർക്കാണ് പരിശീലനം നഷ്ടമായത്. പരിക്ക് മൂലം ാണ് റനാൻ ലോദിക്ക് പരിശീലനം നഷ്ടമായതെങ്കിൽ എഡർ മിലിറ്റാവോയും ലിയോ ഓർട്ടിസും വിശ്രമത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഏതായാലും ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ ലോദി കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. എന്തെന്നാൽ കഴിഞ്ഞ ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇടുപ്പിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കേറ്റി താരം ഇപ്പോൾ ചികിത്സയിലാണെന്നും പരിശീലനത്തിന് അദ്ദേഹം സജ്ജനായിട്ടില്ല എന്നുമാണ് ബ്രസീലിന്റെ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ബ്രസീലിയൻ ടീമിനൊപ്പം പുതുതായി ചേർന്നു എന്നുള്ള കാരണത്താലാണ് ലിയോ ഓർട്ടിസ് പരിശീലനം നടത്താതിരുന്നത്. അതേസമയം എഡർ മിലിറ്റായുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മസിലിന് ചില അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരിശീലനം നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ചിലിക്കെതിരെയുള്ള ഒരു മത്സരത്തിനുള്ള ലൈനപ്പ് ഇതുവരെ ബ്രസീലിയൻ പരിശീലകനായ ടിറ്റെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം 2 ഇലവനുകളെയായിരുന്നു പരീക്ഷിച്ചിരുന്നത്. ആ 2 ഇലവനുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഇലവൻ ഇങ്ങനെയാണ്: വെവേർട്ടൻ, എമേഴ്സൺ, മാർക്കിഞ്ഞാസ്, അലക്സാൻഡ്രോ, ഫാബീനോ, ഫ്രെഡ്, റോബർട്ടോ ഫിർമിനോ, എവർട്ടൺ സബോളിഞ്ഞ, വിനീഷ്യസ് ജൂനിയർ, നെയ്മർ ജൂനിയർ എന്നിവരായിരുന്നു ആദ്യത്തെ ടീമിലുണ്ടായിരുന്നത്. രണ്ടാമത്തെ ഇലവൻ ഇങ്ങനെയാണ്: എഡേഴ്സൺ, ഡാനിലോ, തിയാഗോ സിൽവ, കാസമിറോ, ഡഗ്ലസ് ലൂയിസ്, ലുക്കാസ് പക്കറ്റ, എവർട്ടൺ റിബൈറോ, ഗബ്രിയൽ ജീസസ്, ഗാബി ഗോളൻ, റിച്ചാർലിസൺ. ഇതായിരുന്നു മറുഭാഗത്തുണ്ടായിരുന്ന ഇലവൻ. ഏതായാലും ചിലിക്കെതിരെയുള്ള ക്വാർട്ടർ ഫൈനലിൽ വിജയം നേടിക്കൊണ്ട് സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ബ്രസീലിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രസീലിന്റെ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണാം.